നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി വീട്ടിലേക്ക് തിരികെ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ലക്ഷ്മിയെ നേരിടുന്നതിനായുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന സുധി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ലക്ഷ്മിയോട് ഇവിടേക്ക് വരരുത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന സുധീഷ് ഇതേ തുടർന്ന് ലക്ഷ്മിയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്രതീക്ഷിതമായ സുധീഷിൻ്റെ ഈ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ലക്ഷ്മിയെ. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ലക്ഷ്മി ആകെ പകച്ചു പോയതിനെ തുടർന്ന് ലക്ഷ്മിക്ക് ഇന്ന് തൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സുധീഷ്. ഇതേ തുടർന്ന് ലക്ഷ്മിയെ ബെഡിലേക്ക് വലിച്ച് ഇട്ടിരിക്കുകയാണ്. സുധീഷിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ലക്ഷ്മിയും മനസ്സിലാക്കുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി ലക്ഷ്മിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഇതോടെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ലക്ഷ്മി തന്നോട് ചെയ്തതിനെല്ലാം തിരികെ ചോദിക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അതൊന്നും വലിയ കാര്യമായി എടുക്കുന്നതിനായി തയ്യാറാകാത്ത സുധീഷ് പക്ഷേ തൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തേക്ക് ലക്ഷ്മി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ഇനിയും ഇവിടേക്ക് കടന്നു വരികയാണ് എങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ലക്ഷ്മിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ലക്ഷ്മി ഇതിനെല്ലാം തിരിച്ചടി നൽകണമെന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് മിഥുൻ സുധീഷിൻ്റെ ഈ തീരുമാനത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത്. സുധീഷ് ചെയ്തത് ചോദിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുക്കുന്ന മിഥുൻ ഇതേ തുടർന്ന് മുന്നോട്ട് പോയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ് ലക്ഷ്മി. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന മിഥുൻ സുധിക്കൊരു തിരിച്ചടി നൽകിയേ പറ്റൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്.